നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി വി ശിവൻകുട്ടിയുടെ ദുഃഖക്കടലിന് മുമ്പിൽ മുഖ്യമന്ത്രി കീഴടങ്ങി നിയമസഭാ കയ്യാങ്കളി കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് മുന്നിൽ വെള്ളം കുടിക്കുകയാണ് കേരള പോലീസ് ഈ സാഹചര്യത്തിൽ നിയമസഭാ കയ്യാങ്കളി കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു വിചാരണ കോടതി ഇക്കാര്യം നിരസിക്കുമെന്ന ഉറപ്പായതോടെയാണ് പുതിയ നീക്കം വി ശിവൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം തകർക്കാതിരിക്കാനുള്ള കുൽസിത ശ്രമമാണ് നടക്കുന്നത് എന്ന് നിയമവൃത്തങ്ങൾ പറയുകയുമുണ്ട് നിയമസഭാ കേസിൽ നാടകീയ നീക്കവുമായി പോലീസാണ് രംഗത്തെത്തിയത് തുടരന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും വരെ വിചാരണ നിർത്തിവെക്കണമെന്ന് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ പോലീസ് ആവശ്യപ്പെട്ടു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ തീയതി നിശ്ചയിക്കാനിരിക്കെയാണ് പോലീസിന്റെ നീക്കം മന്ത്രി വി അടക്കം നിയമസഭാ കയ്യങ്ങളി കേസിലെ പ്രതികൾക്ക് സഹായകരമായ രീതിയിലാണ് തുടരന്വേഷണം വേണമെന്ന പോലീസ് ആവശ്യം സംഘർഷത്തിൽ എം എൽ എ മാർക്ക് പരിക്കേറ്റതടക്കമുള്ള കൂടുതൽ വസ്തുതകളിൽ തുടരന്വേഷണം വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത് ഇ എസ് ബിജുമോൾ ഗീതാഗോപിയും സമാന ആവശ്യം ഉന്നയിച്ച് നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം അവർ തന്നെ പിൻവലിച്ചിരുന്നു ഇതേ കാര്യമാണിപ്പോൾ അന്വേഷണ സംഘം തന്നെ മുന്നോട്ട് വെക്കുന്നത് തുടരന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കണമെന്ന ആവശ്യത്തിൽ സിജെഎം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു തുടരന്വേഷണത്തിൽ പുതുതായി എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ അനുബന്ധ കുറ്റപത്രത്തിന് പ്രസക്തി ഉള്ളൂ എന്നായിരുന്നു ചോദ്യം കോടതി ഇടപെട്ടതോടെ സർക്കാർ അഭിഭാഷകൻ അപേക്ഷയിൽ ഉടൻ തിരുത്താമെന്ന് അറിയിച്ചു അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാമെന്ന ഭാഗം മാറ്റാമെന്ന് അറിയിച്ചു ഇത് സർക്കാർ നിലപാടിന് വിരുദ്ധവുമാണ് കേസിൽ കോടതിയുടെ തുടർ നിലപാടാണ് നിർണായകം കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം സുപ്രീം കോടതി വരെ തള്ളിയതാണ് കുറ്റപത്രം പ്രതികൾക്ക് വായിച്ചു കേൾപ്പിച്ച വിചാരണ നടപടിയിലേക്ക് കടക്കാനിരിക്കെയാണ് വീണ്ടും അന്വേഷണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു സർക്കാർ അഭിഭാഷകനോട് സർക്കാർ വിശദീകരണം ചോദിക്കും മുമ്പും സമാനമായ സംഭവം ഉണ്ടായിരുന്നു നിയമസഭാ കയ്യാങ്കളി കേസിലെ സി പി എം നേതാക്കളായ പ്രതികൾ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ബീന സതീഷനെ നിത്യരോഗിയാക്കി മാറ്റിയിരുന്നു ബീന സതീഷ് ചെയ്ത കുറ്റം ഒന്നേ ഉള്ളൂ അത് ഏത് കോടതിയിൽ പോയാലും കെ എം മാണിയുടെ ബജറ്റ് തടസ്സപ്പെടുത്തിയ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞത് മാത്രമാണ് സുപ്രീം കോടതിയിൽ പോയ സർക്കാർ കളങ്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ബീനയെ സർക്കാർ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റി അതും ഒരു ശുചിമുറി പോലും ഇല്ലാത്ത ഒരു ഓഫീസിലേക്ക് തിണ്ണമിടുക്കു കാട്ടിയ നേതാക്കളുടെ പ്രതികരണമായിരുന്നു അത് സി ജെ എം കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നിയമസഭാ കയ്യാങ്കളി കേസിൽ സർക്കാർ തോൽക്കുമ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ബീന സതീഷ് ഒരു രോഗിയായി മാറിക്കഴിഞ്ഞിരുന്നു കയ്യാങ്കളി കേസിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നതായിരുന്നു രോഗകാരണം തിരുവനന്തപുരം സി കോടതിയിൽ നിയമസഭാ കയ്യാങ്കളി കേസ് വിചാരണയ്ക്ക് എത്തിയപ്പോൾ ബീനയായിരുന്നു പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ കേസ് പിൻവലിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ബീനയ്ക്ക് നൽകിയത് ഇതനുസരിച്ച് ഹർജി ഫയൽ ചെയ്യാനും നിർദ്ദേശം കിട്ടി പ്രോസിക്യൂഷൻ ഡി സി യുടെ ജോലി ഹർജി ഫയൽ ചെയ്യാൻ മാത്രമല്ല അതിന്റെ സാധ്യത കൂടി പരിശോധിക്കലാണ് കയ്യാങ്കളി കേസ് നിലനിൽക്കില്ല എന്ന് ബീനയ്ക്ക മനസ്സിലായി അക്കാര്യം മേലധികാരികളോട് തുറന്നു പറഞ്ഞു എന്നാൽ ശകാരമായിരുന്നു ഫലം അതിന്റെ ഫലമാണ് സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നത് ലോകം മുഴുവൻ ലൈവായി കാണുകയും ദേശീയ തലത്തിൽ പോലും വിവാദമാവുകയും ചെയ്ത കയ്യാങ്കളി കേസ് പിൻവലിക്കാനാവില്ല എന്ന് ബീന നിലപാടെടുത്തു കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചാലും കോടതിക്ക് മുന്നിൽ വാദിക്കാൻ ഒന്നും ഉണ്ടാവില്ല കോടതിയുടെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും സർക്കാർ നിലപാട് വഞ്ചൂർ കോടതിയിൽ അറിയിക്കേണ്ട ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ കടുത്ത നിലപാട്

ബീനയെ മറികടന്ന് പ്രതികൾക്കായി പുറത്തുനിന്നും സർക്കാർ അഭിഭാഷകനെ കൊണ്ടുവന്നു ഹർജിയിൽ നടന്ന വാദത്തിനിടെ ബീനയും പ്രതികൾക്കായി സി പി എം കൊണ്ടുവന്ന അഭിഭാഷകൻ കെ രാജഗോപാൽ നായരും തമ്മിലുള്ള രൂക്ഷമായ വാദമാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നടന്നത് സർക്കാർ വാദം പുറത്തുനിന്നുള്ള അഭിഭാഷകനല്ല പറയേണ്ടതെന്ന് ബീന വാദിച്ചു ബീനയുടെ വാദം അംഗീകരിച്ച കോടതി നടത്തിയ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ ശുപാർശ തള്ളി കടുത്ത ഒറ്റപ്പെടലും മാനസിക പീഡനവുമായിരുന്നു അങ്ങോട്ട് ബീനയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് സിജെഎം കോടതിയിലേറ്റ തിരിച്ചടിക്ക് സർക്കാർ ബീനയോട് പ്രതികാരം ചെയ്തു ും വിരമിക്കാൻ ഏഴു മാസം ബാക്കി നിൽക്കുമ്പോൾ ബീനയെ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള സ്ഥലം മാറ്റം ഒരു ശുചിമുറി പോലും ഇല്ലാത്ത ആലപ്പുഴ ഓഫീസിലേക്കുള്ള സ്ഥലം മാറ്റം ബീനയുടെ മനസ്സമാധാനം ഇല്ലാതാക്കി തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ബീനയ്ക്ക് തോന്നി വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന തന്നെ സ്ഥലം മാറ്റിയത് സർക്കാരിന്റെ പ്രതികാരമെന്നും ഇന്നും വിശ്വസിക്കുകയാണ് ബീന സതീഷ് ഔദ്യോഗിക തലത്തിലുള്ള ഒറ്റപ്പെടലും വേട്ടയാടലും ബീനയെ മാനസികമായി തളർത്തി സർക്കാരിന് അനഭിമതയാണ് എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതോടെ ബീന തികച്ചും ഒറ്റപ്പെട്ടു സർവീസിൽ നിന്നും വിരമിച്ചതും മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ കൂടി ബാധിച്ചു തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലാണ് ബീന സതീഷ് ബീന എതിർത്തിട്ടും സി ജെ എം കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജിയുമായി പോയ സർക്കാരിന് എല്ലായിടത്തും നല്ല പണി കിട്ടി അവസാനം ബീന പറഞ്ഞത് സംഭവിച്ചു അതേ സി ജെ എം കോടതിയിലേക്ക് കേസ് തിരിച്ചെത്തി ഒരു മെമ്മോ പോലും താൻ വാങ്ങിയിട്ടില്ല താൻ എന്തിനെ വേട്ടയാടപ്പെടുന്നുവെന്ന ബീനയ്ക്ക് അറിയില്ല ഏത് സർക്കാരിനെ ആയാലും എടുക്കുന്ന നിലപാട് തെറ്റാണെങ്കിൽ അത് തുറന്നു പറയാൻ സർക്കാർ അഭിഭാഷകർക്ക് കഴിയണമെന്ന് ബീന പറയുകയാണ് അത് മാത്രമാണ് താൻ ചെയ്തത് ദിവസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബീനയുടെ വാദങ്ങൾ അംഗീകരിച്ചിരുന്നു സർക്കാരിന്റെ പുതിയ നീക്കം പ്രതിപക്ഷ എം കൂടി പ്രതിയാക്കുക എന്നതാണ് കേസിൽ പ്രതിപക്ഷം കൂടി പ്രതിയായാൽ ചിത്രം മാറുമെന്ന് സർക്കാർ കരുതുന്നു പ്രതിപക്ഷ അംഗങ്ങളെ കൂടി പ്രതിയാക്കിയാൽ കേസ് പിൻവലിക്കാൻ പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ലഭിക്കും ബിജി ോളെയും ഗീതാഗോപിയെയും കൊണ്ട് കേസ് ഫയൽ ചെയ്യിപ്പിച്ചത് ഇതിന് വേണ്ടിയാണ് എന്നാൽ എം എൽ എ അല്ലാത്ത ഈ നേതാക്കൾ പിന്നീട് കൂറുമാറി പ്രതിപക്ഷത്തെ കൂടി പ്രതിയാക്കാനുള്ള നീക്കം പ്രതിപക്ഷം തീർച്ചയായും എതിർക്കും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേസ് പിൻവലിക്കണമെന്ന ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ വിചാരണ കോടതിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്ക് വിധേയമായി മാത്രമേ കീഴ്ക്കോടതികൾ തീരുമാനമെടുക്കുകയുള്ളൂ കയ്യാങ്കളി കേസിൽ പ്രതികൾക്കെതിരാണ് തെളിവുകൾ ഇതിന്റെ വീഡിയോ ഫുട്ടേജ് വരെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് കേസ് ശിക്ഷിക്കപ്പെട്ടാൽ വി ശിവൻകുട്ടിയാവും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരിക അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും ഇത്തരം ഒരു സാഹചര്യം മന്ത്രിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നതേ അല്ല ഇനിയൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയും ശിവൻകുട്ടിക്കില്ല ബി ജെ പി മണ്ഡലമായ നേമത്ത ശിവൻകുട്ടി ജയിച്ചത് ഭാഗ്യത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം ഇനിയും അത് ആവർത്തിക്കുമെന്ന് ശിവൻകുട്ടിക്ക് പോലും ഉറപ്പില്ല ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മാത്രമാണ് ശിവൻകുട്ടി ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തതും വിചാരണ കോടതി തടഞ്ഞാലും തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇനി കേസ് ഹൈക്കോടതി തള്ളിയാലും കെ എം മാണിയുടെ ബജറ്റ് സമയത്ത് ആക്രമണത്തിന് വിധേയരായ ഏതെങ്കിലും ഇടതുമുന്നണി വനിതാ എം എൽ എ ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതി അനുകൂല ഉത്തരവ് നൽകിയാൽ കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി വി ശിവൻകുട്ടിയെ രക്ഷിക്കാം